ബാക്കി വന്ന ചോറുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ക്രിസ്പിയായ നമുക്ക് പക്കോട ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെ വേണം, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വേവിച്ച ചോറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സവാള, നല്ല 2 തണ്ട് കറിവേപ്പില, കറിവേപ്പില ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട് കൈകൊണ്ട്, 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി വേണം. ഞാൻ പറയാം, ആദ്യം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് പഴസി എടുക്കുക. ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോറൊന്ന് മുറിഞ്ഞ് കിട്ടണം. ഒത്തിരി അങ്ങിട്ട് അരച്ചങ്ങ് പായസം പോലെ ആക്കണ്ട, ചോറ് നമുക്ക് മുറിഞ്ഞ് കിട്ടണം. ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒരര ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ഇനി ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നു. പിന്നെ നമുക്ക് നോക്കാം, 1 ടേബിൾ സ്പൂൺ കൂടി ഇടുവാണേ. ഇച്ചിരി ഒരു കട്ടി വേണം നമ്മൾ, മീൻസ് ഇങ്ങനെ നമുക്കെടുത്തൊന്ന് എണ്ണയിലിടണം. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ ഉരുട്ടി നമുക്ക് എണ്ണയിലിടണം. ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഇടുന്ന ഉടനെ തീ ഇത്തിരി ഒന്ന് കുറച്ചിട്ടേരെ. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ അത് അകം ചോറായതുകൊണ്ട് അകം ഒന്ന് വേവണ്ടേ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. 1.5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് കോരിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിടാനായിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. കൈ കൊണ്ട് ഇടാൻ വയ്യെങ്കിൽ സ്പൂൺ കൊണ്ടിടാം. കയ്യിൽ അഥവാ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് നമ്മളിൽ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് മാവെടുത്തിടുവാണെങ്കിൽ കയ്യിലൊട്ടി പിടിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കണം, അല്ലെങ്കിൽ അത് സോഫ്റ്റായി പോവും. ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.